ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മെഫിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ചിക്കൻ മേടിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഒന്നെങ്കിൽ കറി വയ്ക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. പക്ഷേ ഈ രണ്ടുമല്ലാത്ത വെറൈറ്റി ഐറ്റം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചെയ്തു വയ്ക്കുക. പേര് പറഞ്ഞാൽ തരി ചിക്കൻ. സംഭവം തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്ന് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതുപോലെ തന്നെ കൂടുതൽ ലൈക്കും. നമ്മുടെ മെഫിൻ വ്ളോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് 1 കിലോ ബോയിലർ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് 16 പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഈ ചിക്കന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് അത്യാവശ്യമായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കണം. വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പരുവത്തിൽ. ഇനി ഒരു 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല ഡാർക്ക് പരുവത്തിൽ വറുത്തെടുക്കാം. പൊടി വറുക്കുന്ന സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുക്കാൻ. ഇതുപോലെ ഒന്ന് കിട്ടിക്കഴിയുമ്പോഴേക്കും ഇനി സ്റ്റൗവൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് പൊടികളെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ കാണിച്ച ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി പിന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ചിക്കനിൽ നല്ലപോലെ മസാല പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, മസാലയൊക്കെ നല്ല പിടിച്ച് ഇരിക്കുന്നുണ്ട്. മിക്സിംഗ് കഴിഞ്ഞ് ഇനി ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ട് മറ്റൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കടായി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. തരി ചിക്കൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലേ ആ തരി ചിക്കൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടൂ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടു പൊട്ടുന്നതോടൊപ്പം 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ നല്ല ജീരകം ചെറിയ ജീരകം എന്ന് പറയും. ബീഫ് കറിയായാലും ചിക്കൻ കറിയായാലും കടു പൊട്ടിക്കുമ്പോൾ ടേസ്റ്റ് കൂടത്തേയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി 1 നുള്ള് കറിവേപ്പില തണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയതും ഈ ഒരു ചിക്കൻ്റെ റെസിപ്പിക്കകത്ത് തേങ്ങ ചേർക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു രുചി തരുന്നതായിരിക്കും. തേങ്ങ ഒരു യെല്ലോ കളറാവുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ഫ്ലേവറുണ്ട്, അത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈഡ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 200 ഗ്രാം വരും. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. സവാള ഇളക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം, ഇതുപോലെ കിട്ടണം. ഇങ്ങനെ കിട്ടിയാലേ ഈ ചിക്കൻ റെസിപ്പിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 മീഡിയം സൈസ് പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാല മുഴുവനായിട്ട് അതുപോലെ തന്നെ സവാളയൊക്കെ ചിക്കനിൽ പിടിക്കണം. അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് 1 തുള്ളി വെള്ളം ഒഴിക്കുന്നില്ല. ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച്
5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഇതുപോലെ അടപ്പ് തുറന്ന് ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ വെന്ത് വരുന്ന സമയം അത്യാവശ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇത് മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതാണ് ഈ ചിക്കൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വറ്റിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിനാണ് വരുന്നത്. കരിച്ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ ഇതുപോലെ വരും. എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ കഴിക്കാൻ. ഗ്രേവി വേണമുള്ളവർക്ക് കുറച്ചുകൂടെ ഗ്രേവി ചേർക്കാം, പക്ഷേ തരിച്ചിക്കൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇതാ ഇതുപോലെ ഇരിക്കും. ഇതാ ഇത്രയുള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത് കഴിക്കാൻ ഒരു രക്ഷയുമില്ല. പൊറോട്ടയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാനെടുക്കാം. വീട്ടിൽ സ്പെഷ്യലായിട്ട് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ചിക്കൻ തയ്യാറാക്കി നോക്കൂ, വരുന്നവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ഇതുപോലത്തെ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.